കരുവാറ്റ സഹകരണ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് തുടങ്ങി. മുഖ്യപ്രതി കുപ്രസിദ്ധ മോഷ്ടാവ് ആൽബിൻ രാജ്, ഹരിപ്പാട് വാടകയ്ക്ക് താമസിക്കുന്ന ചെട്ടികുളങ്ങര കണ്ണമംഗലം കൈപ്പള്ളിൽ ഷൈബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ആൽബിൻ രാജിന് 28 വരെയും പ്രതികളായ ഷൈബുവിനെയും ഷിബുവിനെയും 26 വരെയുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളുമായി പോലീസ് വാഹനം എത്തിയതോടെ ജനം ബാങ്കിന് മുന്നിലും സമീപത്തെ റോഡിലും തടിച്ചുകൂടി. കരുവാറ്റ സർവീസ് സഹകരണ ബാങ്ക് കവർച്ച കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് തുടങ്ങി. മുഖ്യപ്രതി കുപ്രസിദ്ധ മോഷ്ടാവ്, തിരുവനന്തപുരം കാട്ടാക്കട കട്ടേക്കാട് പാറക്കാണി മേക്കുംകരയിൽ ആൽബിൻ രാജ്, ഹരിപ്പാട് വാടകയ്ക്ക് താമസിക്കുന്ന ചെട്ടുകുളങ്ങര കണ്ണമംഗലം കൈപ്പള്ളിയിൽ വീട്ടിൽ ഷൈബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കരുവാറ്റയിലെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മറ്റൊരു പ്രതി തിരുവനന്തപുരം കാട്ടാക്കട വാഴച്ചാൽ വാവോട് തമ്പിക്കോണം മേലെ പ്ലാവില ഷിബുവിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ആൽബിൻ രാജിനെ ഈ മാസം 28 വരെയും പ്രതികളായ ഷൈബുവിനെയും ഷിബുവിനെയും ഈ മാസം 26 വരെയുമാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രതികളുമായി പോലീസ് വാഹനം എത്തിയതോടെ ജനങ്ങൾ ബാങ്കിന് മുന്നിലും സമീപത്തെ റോഡുകളിലും തടിച്ചുകൂടി. പോലീസ് ബാങ്കിനുള്ളിലേക്ക് ഭരണസമിതി അംഗങ്ങളെയും മാധ്യമപ്രവർത്തകരെയും മാത്രമേ കടത്തിവിട്ടിരുന്നുള്ളൂ. മുഖ്യപ്രതി ആൽബിൻ രാജിനെ കണ്ടതോടെ നാട്ടുകാർക്ക് സംശയമായി. ഈ ചെറിയ മനുഷ്യൻ തന്നെയാണോ ബാങ്ക് ലോക്കർ ഒറ്റയ്ക്ക് തകർത്തത് എന്നതായിരുന്നു നാട്ടുകാരുടെ സംശയം. പ്രതികളെ തിരുവനന്തപുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും തൊണ്ടിമുതലുകൾ കണ്ടെടുക്കുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. കുറച്ച് സ്വർണം ആൽബിൻ വീടിനടുത്തുള്ള പറമ്പിൽ ഒളിപ്പിച്ചെന്നും ബാക്കി വിറ്റെന്നുമാണ് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രതികളെ വരും ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്യും. ഓഗസ്റ്റ് 29 രാത്രി 8:30 മോഷണം തുടങ്ങിയതുമുതലുള്ള വിവരങ്ങൾ ആൽബിനിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സീഡിനെ ന്യൂസ്, ഹരിപ്പാട്.